ഇത് കണ്ട അത് ഇതാണ് കണ്ടത് നോക്കി അയ്യോ അതുകൊണ്ടാണ് ആ ഇല അങ്ങനെ അങ്ങ് പോയത് കണ്ടു ചുരുട്ടി വെച്ചിരിക്കുന്നു നോക്കി ഓ അടിപൊളി ഡിപ്പൊളി ഇതാ ഇത്രയുണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ പിന്നെ ഉണ്ട് എല്ലാവരുടെയും കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ നല്ല ചൂടാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം എങ്ങനെയുണ്ട് നിങ്ങളുടെ കൃഷി എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ നോക്കിയാൽ നമ്മുടെ വെണ്ടയാണ് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് അപ്പോൾ പെട്ടെന്നാണ് ഇതിന് മീലിബെഗിൻ്റെ അല്ലെങ്കിൽ മീലി മുട്ടയുടെ ആക്രമണം ഉണ്ടായത് അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാം നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് മോശമായി പോവും ഇതിൻ്റെ കൂമ്പ് ഭാഗത്ത് തന്നെ വന്ന് അത് അറ്റാക്ക് ചെയ്യും അപ്പോൾ ഇത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ സംഭവം കൊണ്ട് നമുക്ക് ഇതിനെ തുരത്താനായിട്ട് സാധിക്കും അതെന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ നമ്മുടെ വെണ്ട കൃഷിയാണ് ശരിക്കും ഈ മീലി ബഗ് വന്നതിന് ശേഷം പൂക്കൾ ചെറുതാകുന്നു അല്ലെങ്കിൽ കായകൾ ചെറുതായി പോകുന്നു നമ്മുടെ ചെടി തന്നെ അങ്ങ് മുരണ്ട് പോകുന്ന അവസ്ഥയാണ് വരുന്നത് ഇത് കുറച്ചുകൂടെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെടിയെ ഇത് ഉണക്കിക്കളയും ശരിക്കും ഇത് വെണ്ടയ്ക്ക് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേര പേരയ്ക്കൊക്കെ ശരിക്ക് കാണാറുണ്ട് പേരയുടെ ഇലയുടെ അടിയിലൊക്കെ നന്നായിട്ട് ഈ മീലി ബഗ് കാണാറുണ്ട് പച്ചക്കറി അല്ലാതെ പപ്പായ അതുപോലുള്ള എല്ലാ സ്ഥല സാധനങ്ങളിലും ഈ മീലി അറ്റാക്ക് ഉണ്ടാകാറുണ്ട് ശരിക്കും ഇത് ഇന്ന വിളയുന്നില്ല എല്ലാത്തിനും ഇത് പ്രശ്നമാകാറുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അറ്റാക്ക് കൂടുന്നത് കൂടുതലും ഉറുമ്പാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഉറുമ്പ് ഇതിനെ ഒരു സ്ഥലത്ത് വന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും കാരണം ഇതിനകത്ത് ഒരു ഇത് പുറപ്പെടുവിക്കുന്ന മധുരവും കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മധുരത്തിന് വേണ്ടിയാണ് ഉറുമ്പ് വരുന്നത് എന്നിട്ട് ഇത് അടുത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെയും ഇത് വളർന്ന് ഇത് കൂടുതൽ പന്തളിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ചെറിയ ശരിക്കും ഇതിൻ്റെ ലോലമായ ഇതിൻ്റെ ശരീരം വളരെ ലോലമാണ് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും നോക്കിയത് ഇവിടെയൊക്കെ ആണെങ്കിലും ഉറുമ്പ് ഇതിനെ കൊണ്ടുപോകാനും ഉറുമ്പ് ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇതുണ്ട് ഈ ഇല ഒരു ഇലയുടെ താഴെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അത് മിലിബഗിൻ്റെ അറ്റാക്ക് ഭയങ്കരമാണ് ഇത് ഒരു കൂമ്പ് ഈ ഒരു ചെറിയൊരു തണ്ട് കണ്ടോ ഇത് മുഴുവൻ മിലിബ് വന്നറിഞ്ഞിരിക്കുക അപ്പോൾ വളരെ ലോലമായ ഒരു ഇത് കണ്ടോ അത് ഇതാണ് കണ്ട നോക്കി അയ്യോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയും അറ്റാക്ക് വന്നിരിക്കുക ഇതിൻ്റെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ എടുത്ത് കളയാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് എടുത്തു കളയുക എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ലല്ലോ കണ്ടോ മിലിബഗ്ഗിനെ കണ്ടോ അപ്പോൾ ഇതിനെ എടുത്ത് കളയുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ എങ്ങനെയാണ് തുരത്താൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം മീലിബഗ്ഗിനെ പോലെ തന്നെ ഇതിനകത്ത് വേറൊരു അറ്റാക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇല ചുരുട്ടിപ്പുഴുവാണ് അത് ഇത് കണ്ടോ ഇല ചുരുട്ട് നല്ല അടിപൊളിയായിട്ട് ചുരുട്ടി ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ അല്ലേ കണ്ടോ ഇതിനകത്ത് മുഴുവൻ പുഴുക്കളാണ് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതിന് രണ്ടിനും ഉള്ള പരിഹാരമാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോപ്പ് ബാർ ഒരു മഞ്ഞ സോപ്പ് ബാർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം ഏറ്റവും നല്ല പശിമയാർന്നതും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഇത് പോകാനായിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് നമ്മളുടെ മഞ്ഞ സോപ്പാണ് അപ്പോൾ അത് തന്നെ എടുക്കണം അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മുടെ ലിക്വിഡ് സോപ്പ് അത്രയും എഫക്റ്റീവാണെന്ന് തോന്നുന്നില്ല കാരണം ഇത് സോപ്പ് ബാർ മാത്രം മതി അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വെള്ളം ഒഴിക്കുമ്പോൾ കാരണം പ്രത്യേകിച്ച് വേനൽ സമയമാണ് നമ്മൾ ചിലപ്പോൾ ചെടിയുടെ ഇലയിലൊന്നും വെള്ളം വീണണമെന്നില്ല അതുപോലെ ഈ മീലിബെക്കിൻ്റെ അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ വേനൽ സമയത്തുമാണ് മഴ സമയത്താണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം ഞാൻ കണ്ടല്ലോ ഞാനൊന്നും തൊട്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചാൽ തന്നെ ഇതിൻ്റെ അറ്റാക്ക് പോകും പിന്നെ ഇത് അറ്റാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ചെടികളുടെ കൂട്ടത്തിൽ വെച്ച് തന്നെ വെള്ളം നനയ്ക്കാതെ ഇതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അറ്റാക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പേരയിലോ അല്ലെങ്കിൽ പപ്പായിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മഴ സമയത്ത് അത് പെട്ടെന്ന് മാറുന്നത് കാണാം വേനൽ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് വളരെ ചെറിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത് ഇത് നമ്മളുടെ ചെടിയെ മുഴുവനായിട്ട് കരിച്ച് കളയുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് രണ്ട് തെഡാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ താഴെ പേപ്പർ ഇട്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളുടെ വേനൽ സം വേനൽക്കാല സംരക്ഷണമെന്ന ഭാഗമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ഇത് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് ചെയ്യുന്നത് നല്ലതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ വെള്ളം ഞാൻ സ്പ്രേ ചെയ്യാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ മാറ്റി വെക്കുന്നത് തറയിൽ നടുന്നവർക്ക് പ്രായോഗികമല്ല എന്നാലും ചെടിച്ചട്ടിൽ നടന്ന ആണെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതൊന്നെടുത്ത് മാറ്റാം അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളുടെ സ്പ്രേയറിൽ നമ്മളുടെ ഈ നോസിൽ ഷാർപ്പായിട്ടുള്ള ഇതിലേക്ക് മാറ്റണം ഇപ്പം സാധാരണ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് നമ്മുടെ ചെടികളുടെ ചെടികളുടെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നത് അങ്ങനെയാണ് അതിന് പകരമായിട്ട് നമ്മൾ നോസിലൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മളത് ഇതൊരു ഷാർപ്പായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക എന്നിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ അപ്പോൾ ഇത് വെറും പച്ച വെള്ളമാണ് നമ്മൾ ഏത് വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെറും വെള്ളമാണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത് നോക്കി ഇതിങ്ങനെ ഷാർപ്പായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ അത് കുറേ മാറി കിട്ടും തിരച്ച് പോകുന്നുണ്ടോ ഇത് ഇത് കണ്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പോകുന്നത് കണ്ടോ കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കളയാം അപ്പോൾ ഇത് അടുപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ എല്ലാം മാറ്റി വെച്ച് സ്പ്രേ ചെയ്യുക അത്ര പ്രായോഗികമല്ല പക്ഷേ എന്നാലും നമ്മൾ ആദ്യ തുടക്ക സമയത്താണെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്താൽ തന്നെ ഇത് മുഴുവനായിട്ടങ്ങ് മാറും ഇത് ഈയൊരു ഒരു ഭാഗത്തത് ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഈ കൂമ്പിലും എല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും ഇനിയിപ്പോൾ ഈയൊരു ഈ രണ്ടാമത്തെ കൂമ്പിലും ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് മാറും ഇത് ഫസ്റ്റ് സ്റ്റേജിലേ ഇത് നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്തില്ലെങ്കിലും ഡെയിലി നനയ്ക്കുമ്പോഴും നല്ല ശക്തിയായിട്ട് ഒന്ന് നനച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും കണ്ടോ ഇത് ഒരു വശം കളഞ്ഞു അടുത്ത വശത്തതും കണ്ടോ ഇതും നന്നായിട്ട് നമ്മൾ അടുത്ത വശത്തതും കളയും ഇത് ഇലയുടെ അടിയിലും അതുപോലെ തന്നെ ഈ കൂമ്പിലും ഒക്കെയാണ് വരുന്നത് ഈ കൂമ്പ് ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയേം കൊണ്ടേ പോത്തുള്ളൂ അത് ഇത് കണ്ടോ ഇവിടെ ഇത് കണ്ടു ഇതിൻ്റെ കണ്ട ഇരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ആ ഇല അങ്ങനെ അങ്ങ് പോയത് കണ്ടോ അതിനെയെല്ലാം നമുക്ക് കളയാൻ പറ്റും കണ്ട സിമ്പിളായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനത്തെ വെറുതെ കളയാം നോക്കിയാൽ ഈ ഒരു ഇല കണ്ടോ ഇത് കണ്ടാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ അതേസമയം കുറച്ച് നമ്മുടെ ഇല ഉരുട്ടി ഇപ്പോഴും ഉണ്ട് അവനെ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതല്ലാതെ ഇതിൻ്റെ അടിയിലൊന്നും നോക്കിയാൽ എന്തുമാത്രം ഇലിബകാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ കാണത്തില്ല നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷേ ഇതങ്ങ് ചെടികളെ ഇപ്പം തന്നെ നമുക്ക് കാണാം ചെടികൾ മഞ്ഞളിച്ചു ആകെപ്പാട് പ്രശ്നമായി അപ്പോൾ ഇവനെ നമുക്ക് കളയണം നമ്മളുടെ ആദ്യം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കണ്ട ഇത് കണ്ട പൂന്ന് കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവനെ തുരത്താനായിട്ട് ഇങ്ങനെ തുരത്താനായിട്ട് സാധിക്കും വളരെ എളുപ്പമാണ് കണ്ടാകും പോയത് കണ്ട ഇനി അടുത്ത വില്ലനെ ഞാൻ കാണിച്ചു തരട്ടെ ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് കളയണം കേട്ടോ കംപ്ലീറ്റ് കളയണം അടുത്ത വില്ലനെ ഞാൻ കാണിച്ചുതരാം അടുത്ത വില്ലനെന്ന് പറയുന്നത് നമ്മുടെ ഇലയുരുട്ടിപ്പുഴവേ അവനെ നമുക്ക് ഇവിടുന്ന് ഇപ്പം നോക്കിയാൽ കാണാം ഇവിടെ ചുരുട്ടി കയറി ചെയ്യുന്നത് കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് ചുരുട്ടി വെച്ചിരിക്കുന്നത് നോക്കി ഓ അടിപൊളി ഇതാ ഇത്രയുണ്ട് അവൻ എന്നിട്ട് അവൻ്റെ കാഷ്ടമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒന്നും എടുത്ത് കളയത്തില്ല ജസ്റ്റ് ഇവനെ ഇങ്ങനെ ഒന്ന് ഞെക്കി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൻ ചത്തോളും അല്ലാതെ ഇല കളയണ്ട പിന്നെ ഒരു ഭംഗി ഇല കയറി കളഞ്ഞാൽ മതി ഇവിടെയൊക്കെ ഇല ഇരുട്ടി പുഴു ഇത് കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഇതേ ഇരിക്കുന്നുണ്ടോ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടോ കണ്ടോ ഈ ഇലയിലെല്ലാം ഇലയരുട്ടിപ്പുഴുണ്ട് അവനെയും നമ്മളൊന്ന് ഞെക്കി കൊന്നു കളയാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ അതിൽ നോക്കി ഇത് നോക്കുമ്പോൾ നമുക്ക് ഇലയരുട്ടിപ്പുഴും ഉണ്ട് അതുപോലെ തന്നെ മിലി ബുഗും ഉണ്ട് കേട്ടോ പുഴു ചാടിപ്പോവാൻ പോകുന്നുണ്ട് ഇവൻ താഴെ കളയണ്ട താഴെ കളഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അവനെ അങ്ങനെ വെച്ചങ്ങ് ഞെക്കി കൊല്ലുക അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോപ്പ് ബാർ സോപ്പ് സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ബാർ സോപ്പ് ഒരു അമ്പത് ഗ്രാം മഞ്ഞ ബാർ സോപ്പ് ആണ് ഏറ്റവും നല്ലത് അതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ കാരണം ഇതുപോലുള്ള ഒരു കീടങ്ങളും ഇതിനകത്ത് വരത്തില്ല നമ്മൾ അല്പം ഒന്ന് അശ്രദ്ധ കാണിച്ച് കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് മീലിബെക്കിനെ കളയാനായിട്ട് വാറസോപ്പ് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ബാക്കി കീടങ്ങളെ കളയാനായിട്ട് നമ്മുടെ വേപ്പണ്ണ എമൽഷൻ നല്ലതാണ് നിങ്ങൾക്ക് അതറിയത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് ഞാനത് വീണ്ടും ചെയ്യാം കാരണം ഇതെല്ലാം ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിനി ആ സോപ്പ് ലാനി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഒരു സോപ്പ് കഷ്ണമാണ് ഇതുപോലെ മഞ്ഞ ബാർ സോപ്പ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാമെങ്കിലും വേണം അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ അലിയിച്ചെടുക്കാം ഇത് വെള്ളത്തിൽ അലിയിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ചീകിയിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കുക ഇത് നമ്മുടെ ലിക്വിഡ് സോപ്പിനേക്കാളും നല്ലത് സോപ്പ് ബാർ തന്നെയാണ് അത് മഞ്ഞ സോപ്പ് തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ പശിമയും കുറച്ചുകൂടെ എഫക്റ്റീവ് ഇതാണ് നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അൻപത് ഗ്രാമോളം സോപ്പ് എടുത്ത് നന്നായിട്ട് അലിയിച്ച് നമുക്കിതെടുക്കാം അപ്പോൾ ഇത് അല്പനേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേരും ഞാൻ ചെറിയ ചൂടുവെള്ളം എടുത്തിരിക്കുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇതലിഞ്ഞോളും അപ്പോൾ ഇതൊന്ന് അലിയട്ടെ നോക്കി നമ്മുടെ സോപ്പ് ലായനി റെഡിയാണ് ഈ സോപ്പിലായിനി നമുക്ക് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഈ സ്പ്രേയറിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം അതുപോലെ ഇതുപോലത്തെ അത്യാവശ്യം വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്നവർ ചെറുതും വലുതുമായിട്ടുള്ള സ്പ്രേയറൊക്കെ കരുതി വെക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സോപ്പിലായിനി ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ സോപ്പിലായനി നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ഇത്തരം ഈ കീടങ്ങളെല്ലാം നമ്മുടെ ചെടിയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ നോക്കിയിരിക്കേണ്ട അല്ലാതെ തന്നെ ഈ മെഷേഴ്സ് എല്ലാം എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊരു പാട പോലെ പിടിച്ചിരിക്കുകയും ഇത് ആ ബഗ് അത് നശിച്ച് പോവുകയും ബാക്കി എന്തെങ്കിലും മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് പോവുകയും ചെയ്യും അപ്പോൾ ഇത് പോകുമ്പോൾ നമ്മളിപ്പം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സ്പ്രേ ചെയ്യുന്നത് ഈ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിയതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്യാവൂ അപ്പോൾ നമ്മളത് നോസില് തിരിച്ച് നമ്മൾ നല്ല സ്പ്രേ സ്പ്രേ വരത്തക്ക രീതിയിലുള്ള രീതിയിലേക്ക് മാറ്റുക എന്നിട്ട് ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്യുക എന്ത് നന്നായിട്ട് നന്നായിട്ട് തന്നെ ചെടിയാണെന്നറിയാവോ പെട്ടെന്നാണ് നമ്മുടെ ഇലയുരുട്ടിപ്പുഴവും നമ്മുടെ മീലി ബുക്ക് എല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് അവനെ ഒരു പരുവാക്കി കളഞ്ഞു കാരണം ആനക്കൊമ്പൻ വെണ്ടയാകുമ്പോഴത്തേക്കും നല്ല വലിയ വെണ്ടയ്ക്കൊക്കെ കിട്ടും നല്ല അടിപൊളിയായിട്ട് വളർന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ വേറൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനങ്ങളെല്ലാം നമ്മളുടെ വെബ്സൈറ്റിലുണ്ട് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ് അതായത് വളങ്ങളാണെങ്കിലും സ്പ്രേയർ അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് തൈ ഇത്തരം സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കുക അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ